ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാമിലി ആൻഡ് ഫ്രെയിം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നാടൻ കുമ്പളങ്ങ ഇട്ട് വെച്ച തനി നാടൻ കോഴിക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യല്. നാടൻ കോഴീനെ മേടിച്ചത് നമ്മുടെ അടുത്ത വീട്ടിൽ ചേട്ടൻ കോഴിനെ വളർത്തുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കോഴീനെ മേടിച്ചത്. അത് കോഴി മേടിച്ചു കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത കോഴീനെ നമ്മൾ പപ്പും പൊടിയൊക്കെ പറിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് അതിൻ്റെ പപ്പൊക്കെ ഉണ്ടാവും, ചെറിയത് ചെറുത്. അത് നമ്മളിതുപോലെ തീയിൽ വെച്ച് കാണിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ അതൊക്കെ ക്ലിയർ ആവും. കുമ്പളങ്ങ മുറിച്ച് തരുന്നത് അച്ഛനാണ് കേട്ടോ. മുറിച്ച് നമ്മൾ രണ്ട് പീസാക്കിയിട്ടുണ്ട്. അതിൽ ചെറിയ പീസാണ് നമ്മൾ കറിയിലേക്ക് എടുക്കുന്നത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തെടുത്ത് വെച്ചതാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിലേക്ക് വറുത്ത് വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, വേപ്പില, പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇവയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സാക്കണം. ഈ മസാലയൊക്കെ എല്ലാം അവിടത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അമ്മയാണ് കേട്ടോ ഇന്നത്തെ ഷെഫ്. അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ കറി. അമ്മ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ സവാള വഴറ്റി എടുക്കുക. അതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും കൂടി എടുത്ത് നന്നായിട്ട് വഴറ്റുക. അത് വഴന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയതിന് ശേഷം ദേ ഇതുപോലെ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കും. അത് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. അത് അമ്മയുടെ ഒരു ടിപ്പ് കൂടിയാണ്, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അതിനുശേഷം നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് നമ്മളിപ്പോൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റുമ്പോൾ വേഗം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി എടുക്കുക. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ മസാല പുരട്ടി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മസാലയൊക്കെ എല്ലാവിടെയും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ടത്. പെപ്പർ പൗഡർ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഒരു സ്പെഷ്യൽ ടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. നമ്മളവിടെ എടുത്തു വച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ തക്കാളി പേസ്റ്റ്, തക്കാളിയും ഒനിയനും എല്ലാം കൂടി മിക്സാക്കിയത്, അത് മിക്സിയിൽ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ഗ്രേവിക്കൊക്കെ നല്ല കട്ടിയും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതാണ് കേട്ടോ അമ്മയുടെ ടിപ്പ്. ഇതുപോലെ നമ്മൾ ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. ഒരു അരമണിക്കൂർ ശേഷം നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ചാറൊക്കെ ആയിട്ടുണ്ട്, നല്ല ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. അതിനുശേഷം ഒരു 1/4 വേവാകുമ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസ്, ഇത്തിരി വലുപ്പത്തിലായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചിക്കനിലിടുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഉടഞ്ഞു പോവും. നാടൻ ചിക്കന് കുറച്ച് ഹാർഡ് കൂടുതലാണ് അതിൻ്റെ ഇറച്ചിക്ക്. അപ്പോൾ കുമ്പളങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ.
ഇതുപോലെ കുമ്പളങ്ങിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാവിടത്തേക്കും അതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലാവിടത്തേക്കും ആയി, കുമ്പളങ്ങിലേക്കൊക്കെ ആയി. മിക്സ് ചെയ്ത് നന്നായി കൊടുത്ത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് ഒരു അരമണിക്കൂറും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ രണ്ടും കൂടി അതിൽ കിടന്ന് നന്നായിട്ട് വേവും. അത് കണ്ട ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല. അതിന് ശേഷം 2 സ്പൂൺ മസാല, ഗരം മസാല പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ലോണം ഗ്രേവിയൊക്കെ ഉണ്ട്. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായില്ല. നല്ലോണം ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ്റെ നെയ്യാണ് കേട്ടോ, നെയ്യാണ് അത്. നെയ്യിൽ കിടന്ന് നല്ലോണം വെന്തിട്ടുണ്ട് കുമ്പളങ്ങയും ചിക്കനും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഇതാണ് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ആ നമ്മൾ ചൂട്ടോട് കൂടിയാണ് കേട്ടോ ചോറുണ്ണാനായിട്ട് എടുത്തത്. അത് തന്നെ കൈകൊണ്ട് എടുത്തപ്പോൾ ഭയങ്കര ചൂട്. നിങ്ങൾ നെയ്ക്കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ സാധാരണ സാക്ഷാൽ നെയ്ക്കുമ്പളങ്ങ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും